നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ റെക്കോർഡ് എണ്ണം ജീവനക്കാർ അസുഖ അവധി എടുക്കുന്നതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ശ്വാസകോശ സംബന്ധമായ വൈറസുകളും ജർമ്മനിയിൽ റെക്കോർഡ് രോഗബാധിതമായ ദിവസങ്ങൾ ആളുകൾ എടുക്കുന്നതായി പുതിയ ഡാറ്റ വെളിപ്പെടുത്തുന്നു. നിയമാനുസൃത ഇൻഷുറൻസ് കമ്പനിയായ ആഒകെയുടെ അസുഖ അവധിയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ജർമ്മനിയിൽ എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. 2023 ആഒക അബ്സെന്റീസം റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം തൊഴിൽ ഇൻഷുർ ചെയ്ത 100 പേർക്ക് 216.6 സിക്ക് ലീവ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആരോഗ്യ ഇൻഷുറൻസ് വെളിപ്പെടുത്തുന്നു. 100 ജീവനക്കാർക്ക് ശരാശരി 159.7 കേസുകൾ എന്ന നിലയിലുള്ള 2012-2021 വർഷങ്ങളിൽ നിന്ന് ഇത് ഗണ്യമായ കുതിച്ചുചാട്ടത്തെ അടയാളപ്പെടുത്തുന്നു. 30% ഈ വർധനവ് പ്രധാനമായും COVID-19 ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ്. 2022 ഇത്തരത്തിലുള്ള അസുഖം ഇൻഷുർ ചെയ്ത 100 വ്യക്തികൾക്ക് 86.5 കാലയളവിലെ അസുഖാവധിക്ക് കാരണമായി. കഴിഞ്ഞ വർഷം ഇത് 36.3 കേസുകളായിരുന്നു. 2022 ഹോം ഓഫീസ് ഘട്ടംഘട്ടമായി അവസാനിപ്പിച്ചു. അതായത് തണുപ്പുള്ള മാസങ്ങളിൽ കോവിഡ് വൈറസ് വ്യാപകമായിരുന്നിട്ടും കൂടുതൽ ജീവനക്കാരോട് അവരുടെ ജോലി സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ജോലി ചെയ്യാൻ കഴിയാത്ത ജീവനക്കാരുടെ അനുപാതം, പ്രവർത്തിക്കാനുള്ള കഴിവില്ലായ്മ എന്നതിന്റെ മൂല്യം കഴിഞ്ഞ വർഷം 6.7% ഉയർന്നു. ഇതിനു മുമ്പുള്ള 2 വർഷങ്ങളിൽ ഇത് 5.4%. അതേസമയം ജർമ്മനിയിലെ ഒരു പ്രധാന വിഭാഗം ജീവനക്കാർ ജോലിയിൽ അമിതഭാരവും സമ്മർദ്ദവും അനുഭവിക്കുന്നതായി പരാതിപ്പെട്ടു. 78% ആളുകൾ ക്ഷീണവും 75% കോപവും ശല്യവും 66% അലസതയും ഉണ്ടായെന്ന് പരാതിപ്പെട്ടു. ആവൊക്ക പറയുന്നതനുസരിച്ച് 2012 മുതൽ മാനസിക ആരോഗ്യങ്ങൾ മൂലമുള്ള അസാന്നിധ്യം 48% വർദ്ധിച്ചു. കൂടാതെ ഇത്തരത്തിലുള്ള അസുഖാവധി വളരെ ദൈർഘ്യമേറിയതും ആകുന്നുവെന്നും വെളിപ്പെടുത്തുന്നു. ഇസ്രയേൽ ആക്രമണത്തിന് ശേഷമുള്ള രഹസ്യ വിവരം അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് വിമാന കമ്പനികൾക്ക് ജർമ്മൻ ക്രിമിനൽ പോലീസ് അതായത് BKA മുന്നറിയിപ്പ് നൽകി. ബെർലിനിൽ എന്ന പോലെ ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങൾ അക്രമാസക്തമായ കലാപങ്ങളിലേക്കും പരിക്കേറ്റ അടിയന്തര സേവനങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസ് ജർമ്മനിയിൽ 874 കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിമാന കമ്പനികൾക്കും മുന്നറിയിപ്പ് അയച്ചിട്ടുണ്ടെന്നും BKA വെളിപ്പെടുത്തി. അതേസമയം ഇസ്രയേൽ ഈജിപ്ത് സന്ദർശനം കഴിഞ്ഞെത്തിയ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിവരെ മുൻകൂർ വ്യവസ്ഥകളില്ലാതെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജർമ്മനിയുടെ സ്ഥാനം ഇസ്രായേലിന്റെ പക്ഷത്താണെന്നും ഗാസ മുനമ്പിലെ സാധാരണക്കാർക്ക് സഹായം ലഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുവെന്നും ഷോൾസ് പറഞ്ഞു. എന്നാൽ ബെർലിനിൽ അനധികൃത പലസ്തീൻ അനുകൂല പരിപാടിയിൽ പങ്കെടുത്ത 174 പേർ അറസ്റ്റിലായി. ബെർലിനിലെ ന്യൂകളിൽ അനധികൃതമായി നടത്തിയ പ്രകടനത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. 65 പോലീസുകാർക്ക് പരിക്കേറ്റതായും പോലീസ് വക്താവ് അറിയിച്ചു. ജർമ്മനിയിൽ നിരന്തരം മരുന്നുകളുടെ അഭാവം നേരിടുന്നത് ആശങ്കയായി. പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഇതില്ലാതെ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ഇതിന് പരിഹാരമുണ്ടാകാൻ സമയമെടുക്കുമെന്നും മുന്നറിയിപ്പ്. ആശുപത്രികളിലെ കുട്ടികളുടെ വാർഡുകളിലും ആന്റിബയോട്ടിക് ക്ഷാമം നിർണായകമാണ്. മെനിഞ്ചൈറ്റിസ്, സിവിലിസ് തുടങ്ങിയ രോഗങ്ങളെ ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഒടുവിൽ സാധ്യമാക്കിയത് വളരെ കാലമായി. ജർമ്മനി അത് വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുകയും ലോകത്തിന്റെ ഫാർമസി ായി കണക്കാക്കുകയും ചെയ്തുവെങ്കിൽ ഇപ്പോൾ ഇതിന് ലഭ്യത കുറവാണ്. ആശുപത്രികളിലെയും ഫാർമസികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നിന് ഡെലിവറി പ്രശ്നങ്ങളും വിതരണ തടസ്സങ്ങളും ഉണ്ട്. ഒരു ഓപ്റ്റിമൽ ചികിത്സ ചിലപ്പോൾ ഇനി ലഭ്യമല്ല എന്ന് തന്നെ പറയാം. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുട്ടികൾ, അർബുദം ബാധിച്ചവർ, മാസം തികയാതെ ജനിച്ചവർ എന്നിവരൊക്കെ മരുന്നില്ലാതെ കുഴയുകയാണ്. കൊറോണ പാൻഡമിക്കിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ മരുന്നുകൾക്ക് പലപ്പോഴും ക്ഷാമമുണ്ടായിരുന്നു. ഉൽപാദനം ഭാഗികമായി സ്തംഭിക്കുകയും വിതരണ ശൃംഖല തടസ്സപ്പെടുകയും ചെയ്തു. എന്നാൽ ജർമ്മനിയിൽ ഇപ്പോഴും മരുന്നുകളുടെ അഭാവം ഉണ്ട്. 2023 സെപ്റ്റംബർ അവസാനത്തോടെ 502 മരുന്നുകൾക്ക് ഡെലിവറി തടസ്സങ്ങൾ ഉണ്ടായി. ഇതിൽ 107 ആന്റിബയോട്ടിക്കുകളാണ്. ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ
ഡിവൈസസിന്റെ ഡെലിവറി ബോട്ടിൽ നെക്ക് ഡാറ്റാബേസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 10 വർഷമായി കൂടുതൽ മരുന്നുകൾക്ക് ക്ഷാമമുണ്ട്. രോഗികളും പ്രത്യേകിച്ച് കുട്ടികളും ആശ്രയിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ആശുപത്രികളിലും ഫാർമസികളിലും വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. സമീപ ദശകങ്ങളിൽ ആന്റിബയോട്ടിക് ഉൽപാദനം പ്രധാനമായും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കുടിയേറി. മിക്ക ആന്റിബയോട്ടിക്കുകളും ജനറിക് ആണ്, അതായത് പേറ്റന്റ് പരിരക്ഷയില്ലാതെ മരുന്നുകൾ നൽകുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഫിക്സഡ് തുകകളും കിഴിവ് കരാറുകളും ഇവയ്ക്ക് ബാധകമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഈ ആന്റിബയോട്ടിക്കുകൾക്കായി വളരെ കുറച്ച് പണം മാത്രമേ നൽകുന്നുള്ളൂ. യൂറോപ്പിൽ അവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ വിലപ്പോവില്ല. ജർമ്മനി വിദേശ രാജ്യങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. മാത്രവുമല്ല, ഇന്ത്യയിലും ചൈനയിലും നിർമ്മാതാക്കൾ തൊഴിലാളികൾക്കും പരിസ്ഥിതിക്കും കുറഞ്ഞ നിലവാരത്തിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നും ആരോപിക്കുന്നുണ്ട്. വിതരണത്തിന്റെ സുരക്ഷയേക്കാൾ പ്രധാനമാണ് സാമ്പത്തിക കാര്യക്ഷമത. ഫെഡറൽ ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഗും ഇക്കാര്യം അംഗീകരിച്ചു. അതേസമയം ഈ വേനൽക്കാലത്ത് മരുന്ന് വിതരണ തടസ്സങ്ങളെ ചെറുക്കുന്നതിനും പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും ബുണ്ടസ്റ്റാഗ് നിയമം പാസാക്കി. നിർമ്മാതാക്കൾ, ചില്ലറ വ്യാപാരികൾ, ആശുപത്രികൾ, ഫാർമസികൾ എന്നിവർ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണം. പ്രത്യേകിച്ച് സ്റ്റോക്ക് ഇല്ലാത്ത കുട്ടികളുടെ മരുന്നുകളുടെ കുറഞ്ഞ നിശ്ചയ തുക 2024 ഫെബ്രുവരി മുതൽ നിർത്തലാക്കും. നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ യൂറോപ്പിൽ നിന്നുള്ള നിർമ്മാതാക്കളെ കൂടുതലായി ആശ്രയിക്കണം. എന്നാൽ യൂറോപ്പിൽ മരുന്നുൽപാദനം ശക്തിപ്പെടുത്തണമെന്നുള്ള നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ യൂറോപ്യൻ യൂണിയനും നിലവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾക്കൊപ്പം സബ്സിഡികളും ചർച്ച ചെയ്യുന്നു. എങ്കിലും രാജ്യത്ത് മരുന്ന് ക്ഷാമമാണ് നിലവിലുള്ളത്. കൊളോൺ നഗരത്തിലെ താമസ സ്ഥലങ്ങൾക്ക്, വീടുകൾക്ക് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾക്ക് ക്ഷാമം വർദ്ധിച്ചത് മൂലം ഭൂവുടമ തന്റെ പബ് ഫർണിഷ് ചെയ്ത് അപ്പാർട്ട്മെന്റായി വാഗ്ദാനം ചെയ്ത് കൗതുക വാർത്തയായി. എന്നാൽ ലാൻഡ് ലോണ്ട് വൻ വിലയ്ക്ക് ഒരു ചെറിയ മുൻനീപ്പ്, അതായത് പബ് വാഗ്ദാനം ചെയ്തതിനു ശേഷം അദ്ദേഹം ഭവനക്ഷാമം മുതലെടുക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ കമന്റേറ്റർമാർ പരിഹസിച്ചു. ആളുകൾ പവർ ഉറക്കത്തിനായി ബാറിൽ തലതാഴ്ത്തി പരസ്യത്തിൽ ഉടമ അസാധാരണമായ വസ്തുവിന്റെ ചരിത്രത്തെക്കുറിച്ച് വീമ്പിളക്കിയത് മറ്റൊരു സവിശേഷതയായി. 1000 യൂറോയ്ക്ക് മുകളിൽ അസാധാരണ ജീവിതം ഇവിടെ നൽകപ്പെടുമെന്നും ലാൻഡ് ലോഡ് കുറിച്ചു. കുക്കർ, ഫ്രിഡ്ജ്, കിടക്ക, ടിവി, ടോയ്ലറ്റ്, ഷവർ, വൈഫൈ എന്നിവയോടുകൂടിയ സ്ലീപ്പിംഗ് ഏരിയയും ലിവിംഗ് ഏരിയയും ഉള്ള പരസ്യമനുസരിച്ച് ഏകദേശം 50 ചതുരശ്ര മീറ്റർ പബ്ബിന് വാടകക്കാർ 1100 യൂറോ നൽകണം. വർദ്ധിച്ചു വരുന്ന പാർപ്പിടക്ഷാമം നേരിടുന്ന കൊളോണിൽ അസാധാരണമായ പരസ്യം ഇതിനകം താല്പര്യവും സംശയവും നേടി. പരസ്യം ഇതിനകം തന്നെ പ്രശസ്തമായ കൊളോൺ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ കേൾ ഈ സ്കൂൾ എന്നതിൽ പങ്കിട്ടു. ഇതിന് നിരവധി കമന്റുകളും 11,000 ലൈക്കുകളും ലഭിച്ചു. കത്തീഡ്രൽ നഗരം വാടകയിൽ വർധന തുടരുന്നതിനിടെയാണ് പരസ്യം. 2022 കൊളോണിലെ വാടക നിലവിലുള്ള അപ്പാർട്ട്മെന്റുകൾക്ക് ശരാശരി 5.9%, പുതിയ കെട്ടിടങ്ങൾക്ക് 9.5% വർദ്ധിച്ചു. ചതുരശ്ര മീറ്ററിന് നിലവിലെ ശരാശരി വില യഥാക്രമം 11.69 യൂറോയും 13.72 യൂറോയുമാണ്. ഹാംബർഗ് എൽബെ ടണലിൽ വലിയ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഓട്ടോബാൻ 7 അടച്ചു. 2 കാറുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആളപായം ഉള്ളതായി റിപ്പോർട്ടില്ല. ഇരു ദിശകളിലേക്കും ഗതാഗതം തടസ്സപ്പെടുകയും താൽക്കാലികമായി ടണൽ അടയ്ക്കുകയും ചെയ്തു. യൂറോപ്പിലെ വലിയ മലയാളി കൂട്ടായ്മയായ കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ 10 ദിവസം നടന്നുവന്ന കൊന്ത നമസ്കാരത്തിന്റെ സമാപ്തിയും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളും സംയുക്തമായി കൊളോൺ ബുഹൈമിലെ സെന്റ് തെരേസിയ ദേവാലയത്തിൽ 22 ഒക്ടോബർ നടക്കും. 11 ഒക്ടോബർ വെള്ളിയാഴ്ച ആരംഭിച്ച 10 ദിവസത്തെ പ്രാർത്ഥനാ പരിപാടിയിൽ കമ്മ്യൂണിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സമാപന ദിവസമായ 22 ഒക്ടോബർ ഞായർ വൈകുന്നേരം 4 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും ജപമാലയർപ്പണവും പ്രദക്ഷിണവും ലഘുഭക്ഷണവും ഉണ്ടായിരിക്കും. തിരുനാളിൽ പങ്കെടുത്ത് പരിശുദ്ധാരൂപിയുടെ വരപ്രസാദം സ്വീകരിക്കാൻ ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി പള്ളിക്കാരിൽ നിന്നും അറിയിച്ചു. ജർമ്മനിയിലെ ഇടതുപക്ഷ പുരോഗമന സാംസ്കാരിക സംഘടനയായ സംസ്കാരയുടെ ആദ്യ സംഘടനാ ക്യാമ്പ് 13 മുതൽ 15 മ്യൂണിക് പട്ടണത്തിനടുത്തുള്ള ടെഗേൻസിയിൽ നടന്നു. ജർമ്മനിയിലെ വിവിധ പട്ടണങ്ങളെ പ്രതിനിധീകരിച്ച് 20 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്കാരയുടെ സംഘടനാ രൂപം, ഭാവി പ്രവർത്തനങ്ങൾ, സോഷ്യൽ മീഡിയ പ്രവർത്തനം എന്നിവ ക്യാമ്പിൽ ചർച്ച ചെയ്തു. പുതിയ ഭാരവാഹികളായി ഋഷിത് ഇ.എം. പ്രസിഡന്റായും, ഗിരികൃഷ്ണൻ ജി.ആർ. സെക്രട്ടറിയായും, ആനന്ദ് പി.എസ്. വൈസ് പ്രസിഡന്റായും, അപർണ എം. ജോയിന്റ് സെക്രട്ടറിയായും, അതുൽ രാജ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നന്ദു ഗോപൻ, അബിൻ നാസ്, അശ്വതി അശോക്, ജോസ്മോൻ ജോയ്, ഷിബിൻ നഹാസ്, അൻസിപ്, ശിവഹരി നന്ദകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. പ്രധാന ഭാവി പരിപാടികളായി കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നാടൻ പാട്ട് മത്സരവും, ഡിസംബറിൽ മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സെമിനാറും, റിപ്പബ്ലിക് ദിനത്തിൽ ക്വിസ് മത്സരവും നടത്താനും തീരുമാനിച്ചു.
ആകാശ പറക്കലിനിടയിൽ വാതിൽ തുറന്നു പോയതിനെ തുടർന്ന് റൈനെയർ വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കി. ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാത്രി പറന്നുയർന്ന RK 178 വിമാനമാണ് അടിയന്തിരമായി ഇറക്കേണ്ടി വന്നത്. ചെറിയ യന്ത്ര തകരാറെന്നാണ് ഔദ്യോഗികമായി കാരണം പറഞ്ഞുവെങ്കിലും യാത്രക്കാർ പറയുന്നത് പറന്നുയർന്ന ഉടൻ വിമാനത്തിന്റെ വാതിലുകൾ തുറന്നുപോയി എന്നാണ്. എന്തായാലും പറന്നുയർന്ന വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കുകയും ഏറെ വൈകാതെ പകരം വിമാനമൊരുക്കി യാത്ര തുടർന്നതായും വക്താവ് അറിയിച്ചു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ കമ്പനി ഖേദവും പ്രകടിപ്പിച്ചു. ചൈന സംഘടിപ്പിച്ച നയതന്ത്ര പ്രതിനിധികളുടെ യോഗത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിക്കുന്നതിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇരുപക്ഷത്തുമായി മരണം 5000 കടന്നു. അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരുടെ എണ്ണം 206 ആയി. യുദ്ധത്തിന് അറുതി വരുത്താൻ ലോക നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമാധാനം ഇപ്പോഴും അകലെയാണ്. അതേസമയം ഇസ്രായേലിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് ടെൽ അവീവിലെത്തി. ഇതിനിടെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഒടുവിൽ വിശന്നു വലഞ്ഞിരിക്കുന്ന ഗാസയിലെ ആളുകൾക്ക് ഇന്ന് ഭക്ഷണവും വെള്ളവും മരുന്നും ലഭിക്കും. ഇതിനായി 20 ട്രക്കുകളെ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ അനുവദിച്ചിട്ടുണ്ട്. ഫിൻലൻഡ് വിദ്യാഭ്യാസ മന്ത്രി അന്ന മജ ഹെൻഡ്രിക്സന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഫിൻലൻഡ് അംബാസഡർ കിമ്മോല ഡേവർട്ട, കോൺസുൽ ജനറൽ എറിക് എഫ് ഹാൾസ് ട്രോം എന്നിവരടങ്ങുന്ന സംഘമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ടാലന്റ് മൊബിലിറ്റി, നഴ്സിംഗ്, ഐടി, വിദ്യാഭ്യാസം, കൃഷി, ടൂറിസം, മറൈൻ ഫിഷറീസ് മേഖലകളിൽ ഫിൻലൻഡുമായി സഹകരണത്തിന് സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെട്ട അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിച്ചതെന്നും വിദ്യാഭ്യാസ രംഗത്തെ സഹകരണത്തിൽ കേരളത്തെ മുഖ്യ പങ്കാളിയാക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിജിറ്റലൈസേഷൻ, വിദ്യാഭ്യാസം, സുസ്ഥിരത, ന്യൂനതത്വം എന്നീ മേഖലകളിൽ കേരളവുമായി സഹകരിക്കുന്ന കരാർ വൈകാതെ ഒപ്പിടുമെന്നും ഫിൻലാൻഡ് മന്ത്രി അറിയിച്ചു. നിലവിൽ 15 സ്റ്റാർട്ടപ്പുകൾ കേരളവുമായുള്ള സഹകരണം ഉറപ്പാക്കി കഴിഞ്ഞുവെന്നും ഫിൻലാൻഡ് അധികൃതർ വ്യക്തമാക്കി. മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് ഇന്ന് വെള്ളിയാഴ്ച 100 വയസ്സ്. CPIMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VSന്റെ 8 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം ദരിദ്ര ജനതയുടെ പോരാട്ട ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിലെ ഈ നായകൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സാമാജികൻ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, ദേശാഭിമാനി, പത്രാധിപർ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. 1964 ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തുടർന്ന് CPIM രൂപീകരിച്ച് 32 പേരിൽ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് ഇദ്ദേഹം. മറ്റൊരാൾ തമിഴ്നാട്ടിലെ ശങ്കരയ്യാണ്. ആലപ്പുഴ പുന്നപ്ര വൈന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 VSന്റെ ജനനം. 39 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന VS 40 17 വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.